സംസ്കാരം ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എസ് രാമേന്ദ്രൻപിള്ള സ്വാഗതം ശ്രീ എസ് രാമേന്ദ്രൻപിള്ള നമസ്കാരം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗവർണർ പി സദാശിവവും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവാദം അത്തരം കൂടിക്കാഴ്ചകൾക്ക് കൂടിക്കാഴ്ചകളിലെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള താങ്കളുടെ പാർട്ടി സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് വിളിച്ചു വരുത്തി എന്ന പ്രയോഗം തെറ്റായിപ്പോയി എന്നാണ് എൻ്റെ ചോദ്യം മൊത്തത്തിൽ ഈ സംഭവം സർക്കാരിനൊരു കളങ്കമായി മാറിയിട്ടുണ്ടോ ഇല്ല ഇത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ സമ്പ്രദായം മാത്രമാണ് ഭരണത്തലവന്മാർ എന്നുള്ളതിൽ ഒരാൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാന ഭരണഘടനാപരമായ പദവിയാണുള്ളത് അതുപോലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത അധികാരി എന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രിക്ക് ആ പദവിയാണ് ഭരണഘടന നൽകുന്നത് ഇവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ് ശരിയാണ് ഒരു സാധാരണ നടപടിക്രമം മാത്രമായിരുന്നുവെങ്കിൽ അതൊരു വിവാദമാകുമായിരുന്നില്ല കാരണം വിളിച്ചു വരുത്തിയ സന്ദർഭം വളരെ പ്രധാനമാണ് അതായത് സംസ്ഥാന തലസ്ഥാനത്ത് രണ്ട് പാർട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നു ആ സംഘർഷത്തിൻ്റെ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ ഗവർണർ വിളിച്ചു വരുത്തുന്നത് സമൺ ചെയ്യുന്നത് അപ്പം ഗവർണർ ഇടപെടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നൊരു സന്ദേശം പുറത്തേക്ക് വരുന്നു എന്നൊരു സാഹചര്യമുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ഈ സർക്കാരിൻ്റെ സംഘർഷത്തിൻ്റെ പ്രശ്നമില്ലേ നമ്മുടെ രാജ്യത്തൊരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരം കാണണം പരിഹാരം കാണുന്നതിന് പരസ്പരം ചർച്ച ചെയ്യുന്നതിൽ ഒരു അപാകതയും ഞങ്ങൾ കാണുന്നില്ല ആ ചർച്ച സാധാരണഗതിയിലുള്ള ഒരു സമ്പ്രദായം മാത്രമാണ് അസാധാരണമായി ഇക്കാര്യത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല അല്ല അങ്ങനെയാണ് എങ്കിൽ താങ്കളുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് സമൺ ചെയ്തു എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചത് തെറ്റായിപ്പോയി വിളിച്ചു വരുത്തി എന്നുള്ളൊരു പ്രയോഗം പാടില്ലായിരുന്നു എന്ന് മാത്രവുമല്ല ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ കൂടിക്കാഴ്ചയുടെ ചിത്രമാണ് ഗവർണർ ഓഫീസ് പുറത്തേക്ക് വിട്ടത് അതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിയെ അദ്ദേഹം വിളിച്ചു വരുത്തുകയും ചെയ്തു ഇക്കാര്യത്തിലൊന്നും യാതൊരു ഭിപ്രായ വ്യത്യാസവും ഉണ്ടാകേണ്ട കാര്യമില്ല ഇതിപ്പോൾ കേരളത്തിൽ സംഘർഷം വളർന്നുകൊണ്ടിരിക്കുന്നു എന്താ ഈ സംഘർഷത്തിന് കാരണം നമുക്ക് നമുക്കെങ്ങനെയാ പരിഹാരം കാണാനാവുക ഇത്തരത്തിലുള്ള ഒരു ചർച്ച മാത്രമാണ് അവിടെ നടന്നത് അല്ല ഇതൊരു അതിൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചത് സമൻസ് എന്ന വാദ വാക്കിനെ സംബന്ധിച്ചാണ് ഇംഗ്ലീഷ് നമുക്കറിയാം വളരെ സമ്പന്നമായ ഒരു ഭാഷയാണ് ഓരോ വാക്കിനും ഒട്ടനവധി അർത്ഥങ്ങളും അർത്ഥ തലങ്ങളുമുണ്ട് ആ നിലയിൽ ഒരു പബ്ലിക് ഒഫീഷ്യൽ ബിസിനസ്സിനു വേണ്ടിയിട്ട് വിളിക്കുന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സമൻ ആ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് മാത്രമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ലേഖനത്തിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത് അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വിളിച്ചു വരുത്തുന്ന സാഹചര്യം വളരെ പ്രധാനമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തുന്നു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന സ്ഥിതിയെക്കുറിച്ച് ഗവർണർ ആരായിരുന്നു അത് പുറത്തേക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പും സംസ്ഥാന മന്ത്രിസഭയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ചില ആശങ്കകളുണ്ട് എന്നൊരു സാഹചര്യമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച നടക്കുക എന്നുള്ളത് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധ്യത ഒരു എത്ര എത്ര തവണ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞിട്ടാണ് നല്ലൊരു മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി ഗവർണർ സംസാരിച്ചു എന്നൊരു വാർത്ത വന്നിട്ട് എത്ര കാലമായിട്ടുണ്ടാവും കേരളത്തിൽ അതൊരു വാർത്ത അത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ഇത്തരം കൂടിയാലോചനകൾ പലവട്ടം നടന്നിട്ടുണ്ട് ഇനിയും നടക്കുകയും ചെയ്യും അല്ല ഇപ്പോൾ ബംഗാളിൽ കലാപം ഉണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ അവിടുത്തെ ഗവർണർ ഇടപെടാൻ ശ്രമിച്ചപ്പോഴത്തേക്കും മമതാ ബാനർജിയുടെ പ്രതികരണം എന്തായിരുന്നു ആർ എസ് എസിൻ്റെ ആശയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി രാജ്ഭവനിൽ ഇരുന്നുകൊണ്ട് ശ്രമിക്കേണ്ട എന്നായിരുന്നു ഇവിടെ ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയിരുന്നു എന്നാണ് താങ്കളുടെ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞത് അതൊക്കെ ദുർവ്യാഖ്യാനം മാത്രമാണ് തീർച്ചയായും ഗവർണർ ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രി അദ്ദേഹവുമായി കാണണം സംസാരിക്കണം ബംഗാളിലുണ്ടായത് ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടും കീഴ്വഴക്കങ്ങളെ ലംഘിച്ചുകൊണ്ടും നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ചിടത്തോളമാണ് അത്തരം ഇടപെടലുകളുണ്ടായാൽ തീർച്ചയായും അതിനെ ഞങ്ങൾ പ്രതികരിക്കും ശക്തിയായി പ്രതികരിക്കും ഇക്കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല അല്ല ഈ ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ്റാണെന്നും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നും അദ്ദേഹം വിളിച്ചു വരുത്തിയ ആ നടപടി ശരിയായില്ല എന്നും അതുകൊണ്ട് അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ അവിടെ പോയി ഇരിക്കരുതായിരുന്നു എന്നുമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് എൽ ഡി എഫിൻ്റെ നിലപാടാണോ ആ നിലപാടിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ആ നിലപാടിനോട് ഞങ്ങൾ തീർത്തും വിയോജിക്കുന്നു ഈ ഓരോ പാർട്ടിക്കും ആ പാർട്ടിയുടെ അഭിപ്രായം പറയാം അതിൽ പൊതുവായി സ്വീകരിക്കുന്നതാണ് എൽ നടപ്പാക്കുന്നത് കാനം രാജേന്ദ്രൻ ഇക്കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ഞങ്ങൾക്കുള്ള അഭിപ്രായം ഞങ്ങളും ഇന്നലെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനു ശേഷം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി പറഞ്ഞു അവിടെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു കാനൻ ഗായ എന്ന പ്രസ്താവനയോട് ഞങ്ങൾ വിയോജിക്കുന്നു അത് ഞങ്ങളുടെ നിലപാടല്ല പൊതുവായ ചില തീരുമാനങ്ങൾ എൽ ഡി എഫ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കും എന്നാൽ ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായങ്ങളും ഉണ്ടാകും ശരിയാണ് പക്ഷേ ഇങ്ങനൊരു വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രണ്ടാം കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് മുഖ്യമന്ത്രി അനുസരണ ഉള്ളൊരു കുട്ടിയായി പോയിട്ട് അവിടെ ഇരുന്നത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അത് വിവാദം കൂടുതൽ ശക്തമാക്കാനല്ലേ ഉപകരിച്ചുള്ളൂ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഓരോ പാർട്ടിക്കും അതിൻ്റേതായ അഭിപ്രായങ്ങൾ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടാകും ഈ ജനാധിപത്യ സമ്പ്രദായത്തിൽ അത് പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം എൽ ഡി എഫ് ആവട്ടെ ഇക്കാര്യത്തിൽ പൊതുവായ അഭിപ്രായമാണ് നടപ്പാക്കുന്നത് ഒട്ടേറെ വിഷയങ്ങളിൽ ഞങ്ങളും സി പി എം തമ്മിൽ വ്യത്യസ്ത ധാരണകളുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് നിലപാടുകളുണ്ട് അതെല്ലാം ഞങ്ങൾ പരസ്പരം തുറന്നു പറയാനും ചിലത് പരസ്പരമുള്ള ചർച്ചകളിൽ ഒതുക്കാനുമൊക്കെയാണ് ഞങ്ങൾ ക്ഷമിക്കുന്നത് ആ നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് അല്ല പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു നിയന്ത്രണം പാലിക്കേണ്ടതായിരുന്നില്ലേ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന പാർട്ടിയുമൊക്കെ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിച്ഛായ പ്രശ്നം നേരിടുന്ന സമയത്ത് ഈ വിവാദങ്ങളെ ഊതിക്കത്തിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് സ്വന്തം മുന്നണിയിലുള്ള നേതാക്കൾക്ക് തന്നെ പിൻവാങ്ങി നിൽക്കാമായിരുന്നല്ലോ അതെല്ലാം അവരാണ് തീരുമാനിക്കേണ്ടത് സാഹചര്യങ്ങളെ സംബന്ധിച്ചും സന്ദർഭത്തെ സംബന്ധിച്ചും എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ചും ഓരോ കക്ഷികളാണ് ഈ തീരുമാനിക്കേണ്ടത് അല്ല അതിനകത്ത് ഒരു ഔചിത്യക്കുറവ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ അതെല്ലാം അവർ തീരുമാനിക്കേണ്ട വിഷയമാണ് ഇക്കാര്യത്തിൽ ഓരോ രാഷ്ട്രീയ കക്ഷിയും എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് അവരവർ ചർച്ച നടത്തി ശരിയെന്ന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ് ഞങ്ങൾക്കതിനോട് ശക്തിയായി വിയോജിപ്പുണ്ട് അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനാവൂ ഇപ്പോൾ താങ്കളുടെ പാർട്ടിയെക്കുറിച്ച് പാർലമെൻറ്റിൽ തന്നെ വലിയ ബഹളമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കളുടെ പാർട്ടി എന്ന് പറയുന്ന കേരളത്തിൽ നടപ്പാക്കുന്നത് താലിബാനിസമാണ് എന്നുള്ള ആക്ഷേപം മീനാക്ഷി ലീഗ് എന്ന് പറയുന്ന എം പി ഉന്നയിക്കുന്നു ഇവിടെ ഇപ്പം രക്തസാക്ഷിയായിട്ടുള്ള ആർ എസ് എസ് പ്രവർത്തകൻ്റെ വീട് ഒരു മുതിർന്ന മന്ത്രി സന്ദർശിക്കാനിരിക്കുന്നു ആർ എസ് എസ് വലിയ ശക്തമായ പ്രചാരണവുമായി സി പി എമ്മിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ഇതിനെങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ അല്ല ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബി ജെ പി ശക്തിയായി പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടക്കുന്നുണ്ട് ദളിത് ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ബി ജെ പിക്ക് ജനകീയ വികാരം ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ബി ജെ പി ഇതിനെയെല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരായി രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ബഹുജനാഭിപ്രായത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് മാത്രമേ നിങ്ങൾ ഈ ആർ എസ് എസ് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യത്തെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ പലർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഇതിൽ ഇവിടെ രാഷ്ട്രീയമായ അവരുടെ ലക്ഷ്യം ഈ ജനശ്രദ്ധ ഈ ബി ജെ പി നടത്തുന്ന ഘടനാക്രമണങ്ങളിൽ നിന്ന് തിരിച്ചുവിടണം എന്നുള്ളതാണ് കേരളത്തിൽ അവരാണേ കടന്നാക്രമണം നടത്തുന്നത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇത് ഉയർത്തിക്കാട്ടാനായിട്ട് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഭരണാധികാരികളും ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ ക്ഷമിച്ചു ഇതിനെ സംബന്ധിച്ചിടത്തോളം വസ്തുത എന്താണ് ജനങ്ങളെ അറിയിക്കാനുള്ള പരിശ്രമമായിരിക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ഈ ചെറിയ ആരോപണമൊന്നുമില്ല ആൻറ്റിനാഷണലാണ് സി പി എം എന്ന് വരെ ഇന്നലെ ആർ എസ് എസ് നേതൃത്വം പറഞ്ഞു വെച്ചു അതായത് ഇപ്പം കണ്ണൂർ കനകമല ഈ പാർട്ടിഗ്രാമം എന്നറിയപ്പെടുന്ന കനകമലയിൽ നിന്ന് ആറ് ഐ എസ് പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന ജിഹാദി പ്രവർത്തനങ്ങളുമായിട്ട് സി പി എമ്മിൻ്റെ കേഡർമാർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു ദുരാരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഇവരുടെയൊക്കെ സ്ഥിരം പദവിയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം മുതൽക്ക് എത്രയോ ദുരാരോപണങ്ങളെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു ചൈന ചാരന്മാരാണെന്ന് ഒരു കാലത്ത് ആക്ഷേപിച്ചു റഷ്യൻ ചാരന്മാരാണെന്ന് ആക്ഷേപിച്ചു പാകിസ്ഥാൻ ചാരന്മാരാണെന്ന് ആക്ഷേപിച്ചു പക്ഷെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ജനപിന്തുണ ആർജിച്ചാണ് ഈ പാർട്ടി കരുത്താർജിച്ചു വരുന്നത് ഇത്തരം അപവാദ പ്രചരണങ്ങൾ ജനങ്ങൾ അംഗീകരിക്കില്ല ഇതിനെ ചെറുക്കാനുള്ള കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളൂ